ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ്. ദൈവത്തിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിന് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ മനുഷ്യന്റെ സഹകരണം ആവശ്യമാണ്. ഈശോയ്ക്ക് ഈ ലോകത്തിൽ ജനിക്കുവാനായിട്ട്, ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിന്റെയും ശിഷ്യന്മാരുടെയും എല്ലാം സഹകരണം ആവശ്യമായിരുന്നു. ഇന്ന് തിരുസഭ നമ്മെയും ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. ഇന്ന് ദൈവത്തിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ, ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെയും സഹകരണം ആവശ്യമാണ്. പൗരോഹിത്യ സന്യാസ ദൈവവിളികൾ ഇതിനുവേണ്ടിയുള്ള, ദൈവത്തോട് ഏറ്റവും അടുത്ത് സഹകരിക്കുവാനായിട്ടുള്ള ദൈവം ഒരുക്കുന്ന ദൈവവിളികളാണ്. നമ്മൾ കാണുന്നുണ്ട് ഈശു ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ, പത്രോസും അന്ത്രിയോസും കടലിൽ വലയെറിയുകയായിരുന്നു, യാക്കോബും യോഹന്നാനും അവർ വലയുടെ കേടുപോക്കുകയായിരുന്നു. അവരുടെ സാധാരണ ജീവിതത്തിൽ, സാധാരണ തിരക്കുകളിൽ, സാധാരണത്വങ്ങളിൽ അവരായിരിക്കുമ്പോൾ അവർ ഈശോയുടെ വിളി കേൾക്കുന്നു, വിളി ശ്രവിക്കുന്നു, അതിനോട് പ്രത്യുത്തരം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സാധാരണത്വങ്ങളിൽ ദൈവം നമ്മെയും വിളിക്കുന്നുണ്ട്. ഈ വിളിയോട് പ്രത്യുത്തരം നൽകുവാനായിട്ട്, ഈ വിളിയോട് സഹകരിക്കുവാനായിട്ട്, ദൈവത്തിന് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ തക്ക ഉപകരണങ്ങളാക്കി മാറുവാനായിട്ട് നമുക്കും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ക്രിസ്തുമസ് കാലം ആശംസിക്കുന്നു. ഈശോ സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.